നമസ്കാരം. സി പി എമ്മിൽ വിഭാഗീയതയില്ല, ഒരു പ്രശ്നങ്ങളുമില്ല, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എമ്മിൽ ചില നടപടികളും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതായത് നേരത്തെ ഉണ്ടായിരുന്നവരെ ഒന്ന് മാറ്റി പുതിയ ആൾക്കാരെ മത്സരിപ്പിക്കും, അതുപോലെ അവനവന് വേണ്ട ആളുകൾക്ക് വേണ്ട സീറ്റ് കൊടുക്കും, അതുപോലെ തന്നെ ചില ആളുകളെ തോൽക്കുന്ന സീറ്റ് കൊടുത്ത് തൃപ്തിപ്പെടുത്തി അവിടെ നിർത്തി തോൽപ്പിക്കും, ചില ആളുകളെ ജയിക്കുന്ന സീറ്റിൽ നിർത്തി സി പി എം തന്നെ അവരെ തോൽപ്പിക്കും. അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ടി എൻ സീമ, ഡോക്ടർ ടി എൻ സീമ എന്ന് പറയുന്ന വ്യക്തിയെ തോൽപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവിടെ കെ മുരളീധരനായിരുന്നു അന്ന് എതിരെ മത്സരിച്ചത്, കുമ്മനം രാജശേഖരനും ഉണ്ടായിരുന്നു. അപ്പോൾ കുമ്മനത്തെ തോൽപ്പിക്കാനായിട്ട് ഈ വോട്ടെല്ലാം കൂടെ മറിച്ച് കെ മുരളീധരന് കുത്തുകയായിരുന്നു സി പി എംകാർ ചെയ്തത്. അവർ അവിടെ തിരുവനന്തപുരത്തെ സഖാക്കൾ പരസ്യമായി തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതുമാണ്. അപ്പോൾ നിർത്തി തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രീതിയാണ്. അപ്പോൾ ഈ ഇ പി ജയരാജൻ സഖാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുണ്ട്, അദ്ദേഹം ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി അല്ലെങ്കിൽ ഉടൻ മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വേറൊന്നിനുമല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ്. എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും ഇ പി ജയരാജനും സഖാവ് കോടിയേരിയും തമ്മിൽ, കോടിയേരി ബാലകൃഷ്ണനും തമ്മിൽ അത്ര സ്വരചേർച്ചയിലല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ മുമ്പുണ്ടായിരുന്നു, നമുക്കറിയില്ല. അപ്പോൾ ഇതെന്തെങ്കിലും ഒരു രാഷ്ട്രീയ തന്ത്രമാണോ, അല്ലെങ്കിൽ സി പി എം ഇങ്ങനെയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് എന്തിനാണ് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനൊന്നും നമുക്ക് വിഷയമൊന്നുമില്ല. മന്ത്രി അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എം പി ആയിരുന്ന വ്യക്തി അവിടെ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടും ഉപമുഖ്യമന്ത്രിയാകാനായിട്ടും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാലമാണ്. യു ഡി എഫിൻ്റെ കാര്യമാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എന്തൊക്കെയായാലും നടക്കട്ടെ, രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും ഒക്കെ കാലമാണല്ലോ വരാൻ പോകുന്നത്. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. സി പി എം സംസ്ഥാന സമിതി അംഗം എം പ്രകാശനെ മന്ത്രി ഇ പി ജയരാജന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ അഴീക്കോട്ട് പ്രകാശനെ മത്സരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ നടപടി എന്നാണ് പാർട്ടി നേതൃത്വം തന്നെ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ സജീവമാകാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചതായി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവനും പറഞ്ഞിട്ടുണ്ട്. പ്രകാശൻ രണ്ട് തവണ അഴീക്കോട് എം എൽ എ ആയിരുന്നു. ലീഗ് നേതാവ് കെ എം ഷാജിയാണ് നിലവിൽ അഴീക്കോട് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ. എന്നാൽ ബന്ധുനിയമന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കാൻ പാർട്ടി നിയോഗിച്ചയാളെ പുറത്താക്കിയത് ജയരാജന്റെ രാഷ്ട്രീയ വിജയമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് ബന്ധുനിയമന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കാൻ പാർട്ടി നിയോഗിച്ചയാളെ ഈ എം പ്രകാശൻ. ഈ ബന്ധു നിയമന വിവാദം വന്നപ്പോൾ നമ്മുടെ ചിറ്റപ്പൻ്റെ കഥയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ചിറ്റപ്പൻ വിവാദത്തിൽ മന്ത്രി നമ്മുടെ എം വി ജയരാജൻ കുറച്ചുനാൾ പുറത്തിരുന്ന കാര്യം അറിയാമല്ലോ. അന്നേരം ഈ എം പ്രകാശനായിരുന്നു ഈ വകുപ്പിനെ, വ്യവസായ വകുപ്പിനെയും കായിക വകുപ്പിനെയും ഒക്കെ നിയന്ത്രിച്ചിരുന്നത് എന്നാണ് ജനസംസാരം. അപ്പോൾ ഇദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന ചോദ്യം നമ്മളല്ല, സഖാക്കളാണ് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ രാഷ്ട്രീയമാണല്ലോ. അപ്പം ഈ എം വി ജയരാജൻ ഇനി മത്സരിച്ചില്ലെങ്കിലും ഇദ്ദേഹത്തെ മത്സരിച്ച് ജയിപ്പിച്ച് എം വി ജയരാജൻ്റെ ഒരു കൺട്രോളിൽ ഇദ്ദേഹത്തെ കൊണ്ടുവരാനും പാർട്ടിയുടെ ഒരു ഘടകത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി തൻ്റെ പക്ഷത്താക്കാനുമുള്ള ജയരാജൻ്റെ ചില കൂട്ടശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. നമുക്കറിയില്ല, നമ്മൾ വലിയ രാഷ്ട്രീയ നിരീക്ഷകരൊന്നും അല്ലാത്തതുകൊണ്ട് അറിയില്ല. പ്രകാശന്റെ നിയമനമടക്കമുള്ള പാർട്ടി ഇടപെടലുകളിൽ ജയരാജൻ അതൃപ്തനായിരുന്നു എന്നാണ് റിപ്പോർട്ട്. സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘം സംസ്ഥാന ട്രഷററുമായി പ്രവർത്തിക്കവെയാണ് പ്രകാശൻ മന്ത്രി ജയരാജന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണസമയം കണ്ണൂരിൽ ശ്രദ്ധിക്കാനാണ് മാറ്റം എന്ന് പാർട്ടി വിശദീകരിക്കുമ്പോഴും മന്ത്രിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ഇതിന് പ്രധാന കാരണമെന്നും സൂചനയുണ്ട്. മന്ത്രി ജയരാജന്റെ ഓഫീസിൽ നിന്ന് പുറത്താകുന്ന രണ്ടാമത്തെ ആളാണ് പ്രകാശൻ. ആദ്യത്തെ ആൾ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ സി സജീഷാണ് മുമ്പ് പുറത്തായത്. സജീഷിനെതിരെ പാർട്ടി നേതൃത്വത്തിന് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. പാർട്ടി നിർദ്ദേശപ്രകാരം ഇയാൾ രാജിവെക്കുകയായിരുന്നു, എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് രാജിവെച്ചു എന്നാണ് സജീഷ് അന്ന് പറഞ്ഞത്. അതുപോലെ ഈ ഒരു വിഷയത്തിൽ ഈ വാർത്തകളോടൊന്നും പ്രതികരിക്കാതെ, മാധ്യമങ്ങളോടൊന്നും പ്രതികരണമൊന്നും നടത്താതെയാണ് എം പ്രകാശനും ജയരാജനും നടക്കുന്നത്. എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. ഇവരുടെ കാര്യങ്ങളിൽ എന്താണ് ഉദ്ദേശമെന്ന് ഇവർക്ക് പോലും മനസ്സിലാകുന്നില്ല. പിന്നെയാണ് ജനങ്ങൾക്കും സഖാക്കൾക്കും, അവരെന്ത് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊന്നും ഇവിടെ ആർക്കും അറിയില്ല. ഏതായാലും ജയരാജന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം പ്രകാശനെ മാറ്റി ഇപ്പോൾ കണ്ണൂർ അഴീക്കോട് ഇയാളെ മത്സരിപ്പിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ ജയരാജന്റെ രാഷ്ട്രീയ വിജയമായിട്ട് കാണുന്നു, ജയരാജനും പ്രകാശനും തമ്മിലുള്ള ഉടക്കിന്റെ ഭാഗമായിട്ട് കാണുന്നു. മാത്രമല്ല, പ്രകാശൻ പണ്ട് വകുപ്പുകൾ നിയന്ത്രിച്ചിരുന്നതിൽ ഉള്ള ചില പോരായ്മകളാണ് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചേർത്ത് കൊണ്ടുപോകാൻ സാധിച്ചില്ല, അതെന്താണെന്ന് നമുക്കറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും സി പി എമ്മിനുള്ളിലും രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഇതിനെ വിഭാഗീയത എന്നൊന്നും നമ്മൾ പറയുന്നില്ല, എന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഒരു വിഭാഗീയതയുടെ അല്ലെങ്കിൽ ഒരു തൻപോരിമയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു വിഭാഗത്തെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു നയമില്ലേ എന്നുള്ള സംശയം തോന്നിയാൽ അതാരുടെയും കുറ്റമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.